الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق، من شر ما خلق، ومن شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس من الجنة والناس. زيارة نرتدى عنه آدعا كالكا ستريقل مرشمار كرناه آدعا نقول فاتحة وديا. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أوصل ثواب ما قرأناه من القرآن العظيم إلى حضرة النبي سيدنا محمد صلى الله عليه وسلم، وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصالحين، خصوصا إلى حضرة من اجتمعنا ها هنا بسببه وتلون القرآن لأجله، الشيخ محمد هادي رحمة الله عليه. اللهم انفعنا بعلومه وأسراره وبركاته في الدارين يا رب العالمين. اللهم ارفع درجته، اللهم ازد شرفه وعال مقامه، اللهم انفعنا بعلومه وأسراره يا أرحم الراحمين. اللهم بارك على أهله وعياله ومحبه ومريده يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على سيدنا محمد وآله وصحبه أجمعين، والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, നിങ്ങളും ഞാനും ഇവിടെ ഈ ചൂട് സമയത്ത് ഒരുമിച്ച് കൂടിയത് ഒരു ഭക്ഷണത്തിന് വേണ്ടിയല്ല എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. മറ്റൊരു കൗതുകം കാണാനുമല്ല, അത്ഭുത വസ്തുക്കൾ കാണാനും കേൾക്കാനുമല്ല. പിന്നെ എന്താണ് അത്? ബഹുമാനപ്പെട്ട മർഹൂം വലിയുള്ളാഹി മുഹമ്മദ് ഹാജി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളവളവളുടെ ആ ബറക്കത്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. എന്താണ് ബറക്കത്ത്? ഹുമുൽ ഖൗമു ലാ യശ്കാ ജലീസു. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളെ പഠിപ്പിച്ചു. മഹാന്മാരായ ഔലിയ
സ്വാലിഹ്യങ്ങൾ അവരുടെ അടുത്ത് പോയി ഇരിക്കുന്നവനോ നിൽക്കുന്നവനോ അവരെ സിയാറത്ത് ചെയ്യുന്നവനോ അവരുമായി ബന്ധപ്പെടുന്നവനോ പിടിച്ചു പോവുകയില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി വലിയല്ലാഹി അവരെ പറ്റി ഇവിടത്തെ ചില ആളുകൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ചില ആളുകൾ ആക്ഷേപം, മുമ്പോലെ അവിടെ പറമ്പ് വാങ്ങണില്ലേ, ഇവിടെ സ്വത്ത് വാങ്ങണില്ലേ, വീട് വീടാക്കുന്നില്ലേ എന്നെല്ലാം പറയുന്നവരും ഉണ്ട്. എന്നാൽ ഔലിയാക്കൾക്കും മഹാന്മാർക്കും വീട് ഉണ്ടാകാൻ പാടില്ലെന്നോ സ്വത്ത് വാങ്ങാൻ പാടില്ലെന്നോ എവിടെയും ഇല്ല. മറിച്ച് സ്വത്തിനോടും വീടിനോടും ദുനിയാവിനോടും കെട്ടിപ്പിടിച്ച് അതിനെ പ്രിയം വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. ചെറിയ കുട്ടികൾ പഠിക്കുന്ന അദ്ഖിയ എന്ന കിതാബിൽ വരെ ഉണ്ട്. നീ ദുനിയാവിൽ സാഹിദാവണം. സുഹദ് എന്നാൽ എന്താണ്? മുതലിനോട് കെട്ടിപ്പിടിച്ച് ഹലാലും ഹറാമും നോക്കാതെ നിസ്കാരം കളാക്കി, നോമ്പ് കളാക്കി, ജനങ്ങളെ വഞ്ചിച്ച് വെട്ടിപ്പിടിച്ച് അങ്ങനെ ദുനിയാവ് ഉണ്ടാക്കൽ, അത് ഒരിക്കലും പറ്റില്ല. ആ കട്ടുപാട് ഇല്ലാതെ ഇരിക്കലാണ് അല്ലെങ്കിൽ ആളുകൾ പറയുന്നത് പോലെ കോടാനുകോടി ഒന്നും ബഹുമാനപ്പെട്ടവർ സമ്പാദിച്ചിട്ടുമില്ല. ഇത് ആരും പറഞ്ഞെന്നിട്ട് പറയല്ലോ. എന്നിപ്പോ സിയാർത്ത് ചെയ്തപ്പോ ഞാൻ ഇവിടെ എന്താ പറയേണ്ടത് എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ അള്ളാഹുത്താല എന്റെ കൽപ്പനിട്ടെന്നതാ. പലപ്പോഴും പല ആളുകൾ അങ്ങനെ പറയാറില്ല. എന്നാൽ നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഞാൻ എന്റെ മുതല് മുഴുവനും വസിയത്ത് ചെയ്യട്ടെ, എന്റെ മരണശേഷം പൊതു ആവശ്യത്തിന് വേണ്ടി മുഴുവനും കൊടുക്കട്ടെ. വേണ്ട, എന്നാൽ പകുതി കൊടുക്കട്ടെ. വേണ്ട, അവസാനം മൂന്നിലൊന്ന് ഞാൻ വസിയത്ത് ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ അത് എന്നെ അധികമാണ്. എന്നാലും മൂന്നിലൊന്ന് നീ സാധുക്കൾക്ക് എഴുതി വെച്ചോ. മക്കൾക്ക് അനുവദനീയമായ മാർഗത്തിൽ കൂടി വല്ലതും ഉണ്ടാക്കി കൊടുക്കലും അവരെ സ്വതന്ത്രരായി നിർത്തലും അത് നല്ലതാണ്. മക്കൾ കൈകാട്ടി ഇറന്നു നടക്കുന്നവരായി മക്കളെ ഒഴിച്ചിടുന്നതിനേക്കാളാണ്.
മക്കളുണ്ടാവുമ്പോ ആ മക്കൾക്ക് വാപ്പയുടെ മുതല് വല്ലതും ഉണ്ടെങ്കിൽ ആ മുതലിൽ നിന്ന് മൂന്നിലൊന്ന് വസിയത്ത് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ മക്കൾക്ക് കൊടുക്കണം. എന്തിനാണ് മക്കൾ യാചകന്മാരായി നടക്കാതിരിക്കാനാണ്. മക്കൾ യാചകന്മാരായി ഇങ്ങനെ നടക്കുന്നതിനേക്കാൾ നല്ലത് അവർ ഐശ്വര്യമുള്ളവരായി ആരോടും ഒന്നും ചോദിക്കാതെ ജീവിക്കുന്നതാണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഹലാലായ മാർഗം ഉണ്ടാക്കിയാൽ അത് ശരഈ പൊരുത്തപ്പെട്ടതാണ്. അത് ഔലിയാക്കൾക്കും പറ്റും ആലിമീങ്ങൾക്കും പറ്റും എല്ലാം പറ്റും. എന്നാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് കുട്ടികൾക്ക് അറിയില്ല, ഞാനിവിടെ ഈ പള്ളിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട മുഹമ്മദാ ചിത്രങ്ങൾ ഇരിക്കുമ്പോ ആളുകൾ പൈസ കൊണ്ട് കൊടുക്കും, പൈസയും കൊടുക്കും നൂലും കൊടുക്കും. ഈ കൊടുക്കുന്ന സമയത്ത് നൂലും അന്തരിച്ച് അങ്ങോട്ട് കൊടുക്കാനും പൈസ പെട്ടിയിൽ കിടാനുമാണ് കൊടുക്കുന്നത്. പക്ഷെ ഏറിയ പ്രാവശ്യം മൂപ്പര് വേഗം നൂല് ഓതിട്ടുകൊണ്ട് ടക്കും പൈസ കൊടുക്കും. അപ്പോ അടുത്തിരിക്കുന്ന ആള് അങ്ങനല്ല, അങ്ങനെയാണ് വന്നിട്ട് അക്കൈ അങ്ങോട്ടും ഈ കൈ കൊണ്ടും ആക്കും എന്നല്ലാതെ മൂപ്പർക്ക് അങ്ങനെ ഒരു സമ്പാദിക്കുന്ന അവസ്ഥ ഏറിയ പ്രാവശ്യം ഞാൻ ഞാനും തന്നെ അത് തരുന്ന പൈസ കൊടുക്ക മക്കൾക്കുള്ളത് ഇവിടുത്തെ ആണ്ടിൽ നിന്ന് കൊക്കുള്ളതാണല്ലോ, അതുകൊണ്ട് അതിങ്ങോട്ട് നൂലാണ് അങ്ങോട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് കൊടുപ്പിട്ട് കുറച്ച് കഴിഞ്ഞ് പിന്നെയും ഒരു കെട്ട് നൂലും കുറച്ച് പൈസയും കൊണ്ട് വരുമ്പോൾ വേഗം പൈസ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു കൊണ്ട് അങ്ങനെ എത്രയോ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. നേരെ മറിച്ചുകൊണ്ട് പൈസ കൊണ്ടിട്ട് നൂല് കൊടുക്കുന്നതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ദുന്യാവിന്റെ സുഖം അവൻ ഉദ്ദേശിച്ചില്ല. നല്ല കടക്കയും തലക്കാണി ഇട്ട് കൊടുത്താൽ അവിടെ അല്ല, നിങ്ങൾ പോയിട്ട് ഒരു പായിട്ട് കൊടുത്ത് ഒരു സാധാരണ ഒരു പുൽപ്പായ വെച്ച് തലക്കാണി വെച്ച് കൊടുത്താൽ അവിടെ കിടക്കണിക്ക് കിടക്ക വേണോ അറിയില്ല, കിടക്ക വേണോ അറിയില്ല. പരിചയക്കാരും പറയട്ടെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അബൂഖറാജിന്റെ മോനാണ് ഒരു കടക്കെടുത്തൊരാളെന്ന് പറഞ്ഞിട്ടില്ല. കടക്കെട്ട് കൊടുത്താൽ അയാൾക്ക് കിടക്കും, കിടക്കെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെയും കിടക്കും. അങ്ങനെ അതേസമയത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ സുബ്ഹാനല്ലാഹ് എന്തൊരു കൃത്യനിഷ്ഠയാണ്. ഇവിടെ വടക നാദാപുരത്തിന്റെ അപ്പുറത്ത് ഒരു സ്ഥലത്ത് ഓർക്കാട്ട് ഒരു സമ്മേളനം കഴിഞ്ഞ് ഇഷാ ബാങ്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ നിർത്തി. അപ്പോ ഒരാള് വന്നിട്ട് നമ്മൾ ഭക്ഷണം കിട്ടാൻ പോകല്ലേ ചോദിച്ചു, ഒരൊറ്റ അടി പുറത്ത് കൊടുത്തു നിക്കരിക്കാം നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു അടിയാണ് ശാസ്ത്രം നിക്കരിക്കാൻ പള്ളി ഇത് നമ്മളെ അനുഭവമാണ്. അങ്ങനെ നിസ്കാരത്തിന്റെ കാര്യം ഇവിടുന്ന് തന്നെ ഈ പള്ളി ഉണ്ടാകുന്നതിന്റെ മുമ്പ് ലഹ്റ സമയത്തൊക്കെ താഴെ പള്ളിയിൽ പോയി അവിടെ നിന്ന് ജമാഅത്തായി നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ് അവിടുത്തെ പതിവ്. അങ്ങനെ അൽഹംദുലില്ലാ ശറഇന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നിസ്കാരം നോമ്പും സകാത്തും ഹജ്ജും ഇതെല്ലാം കൃത്യമായി നിർവഹിച്ച് തന്റെ മുരീദന്മാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറി
മുരീദന്മാർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. മുരീദന്മാർക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ ജീവിച്ചു പോയ ഒരു മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മഹമ്മദ്. സംശയം ആർക്കും വേണ്ട. നമ്മളെ അടുത്ത നാട്ടിലുള്ള ഒരു വലിയ ആരും മൂപ്പരെ പറ്റി മൂപ്പരെ നിക്കരിക്കുമ്പോ നെറ്റി ഇതിൽ വെക്കരില്ല, നിക്കരിക്കാൻ അറിഞ്ഞോളാം. അതുകൊണ്ട് എനിക്ക് അയാളൊരു ബന്ധം വേണ്ടെന്ന് പറഞ്ഞ ഒരു ആലിമുണ്ടായി. വലിയ ആലിമ തന്നെയാണ് അയാൾ പറഞ്ഞത്. ശരിയാണ്, നിക്കരിക്കുമ്പോ നെറ്റി ആൾക്കാർ തീർത്ത് വെക്കണില്ലെങ്കിലും നിക്കാൻ ശരിയാവില്ല. ഒരു ദിവസം മൂപ്പര് തീർച്ച കടത്തുന്ന വലിയ നീളമുള്ള പള്ളി, ആ പള്ളിന്റെ കിഴക്കേ അറ്റത്ത് ഹൗസ് മുക്കറപ്പ് പോയി ഒതുവെടുത്ത് പള്ളി കയറി അടുത്ത് സുന്നത്ത് കരിച്ച്. അപ്പൊ കുട്ടികളാരോ ഈ ഉസ്താദിനോട് പറഞ്ഞു വന്നിട്ടുണ്ട്, മൂപ്പര് വന്നിട്ടുണ്ട്. അത് വന്നിട്ട് നമ്മളോ കണ്ടാതെ ഉസ്താദ് നല്ല ആരാണ്. ആ സബുക്കിൽ ഹാജറായ മുത്താലിമീങ്ങളിൽപ്പെട്ട പ്രധാനികൾ എന്നോട് പറഞ്ഞതാണ്, നിക്കരിച്ച് വന്നിട്ട് നേരെ ഉസ്താദിന്റെ അടുത്തങ്ങ് പോയിട്ട് ഞാൻ നെറ്റി വെച്ചിട്ടുണ്ട്, ഞാൻ ശരിക്കും നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തില്ലെന്ന്. മൂപ്പരിപ്പേടിച്ച് ഞെട്ടിപ്പോയി. ഏകദേശം ഇവിടുന്ന് ഈ പന്തലിന്റെ അറ്റത്ത് വരെയുള്ള നിങ്ങളുള്ള വള്ളിയാ അത്തലത്തലെന്ന്. എന്തായാലും ഇവിടുന്ന് ഇയാൾ പറഞ്ഞു കേൾക്കൂല. പക്ഷേ മൂപ്പര് കേട്ടിട്ട് ഞാൻ നെറ്റി വെക്കലുണ്ട്, ഞാൻ നെറ്റി വെക്കലുണ്ട്, നീയും നെറ്റി വെച്ചോ എന്ന് പറഞ്ഞ അടുത്തുള്ള പേടിച്ച് വിറച്ച്. പിന്നെ അത് മുതൽ മരണം വരെ മൂപ്പര് ബഹുമാനപ്പെട്ടവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും എല്ലാം ചെയ്തു. ചില സമയത്ത് ചില ജദുബിന്റെ ഹാലുകളിൽ ചില സംസാരങ്ങളിൽ പ്രവൃത്തികളൊന്നും ചിലർക്ക് പറ്റിക്കൊണ്ടതല്ല. എന്നാൽ ശറഇന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ജദുബേ അവർക്കുണ്ടായിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയില്ല. ഞാൻ 1957-58 തലക്കടത്ത് ഒരു ജുമഅത്ത് പള്ളിയിൽ ഓതുമ്പോൾ ഓറ് അവിടെ വരാറില്ല, ഇടക്കിടക്ക് വരും. അല്ലോ മൂപ്പര് അവിടെ ഓതിയ തലക്കടത്ത് ഒരു പള്ളി. എന്നിട്ട് കിതാബൊക്കെ എടുത്തുകൊണ്ട് വന്ന് കാല ഷാഫി ഉമ്മി ഷാഫി മാമ ഉമ്മ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അർത്ഥം വെച്ചിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുത്തു. അവിടെ നിന്ന് ഇറങ്ങിയാൽ തലക്കടത്ത് വരെ ഗാഡിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ നടക്കും. അപ്പോൾ ചുരുങ്ങിയതൊരു 100 ചായ ഓരോരുത്തർ വീടൊന്ന് വാങ്ങിയിട്ട് ഇങ്ങനെ കൊണ്ട കൊടുക്കും. ഇങ്ങനെ കൊണ്ട ചിലപ്പോൾ കിട്ടാൻ വിചാരിച്ചവരും കിട്ടൂല. 300 കൊടുക്കുന്നത് വേറെ ഇല്ലായിരിക്കും. ഇവർ കിട്ടാനായപ്പോൾ കൊടുക്കുന്നത് അതോര് കിട്ടൂല. മനോട് പറഞ്ഞിട്ടില്ല എനിക്ക് കയറണമെന്ന്. അപ്പൊ ആരാണ് അടുത്തുള്ളത്? ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ചില ജദുവിൻ്റെ ഹാലുകളൊക്കെ ചില സമയത്ത് ഉണ്ട്. എന്നല്ലാതെ പരിശുദ്ധ ദീനിനെതിരായി യാതൊരു സംഗതിയും ചെയ്തിട്ടില്ല. വളരെ സൂക്ഷ്മതയോടുകൂടി നിസ്കാരത്തിൻ്റെ നോമ്പിൻ്റെ
ജുമാന്റെയും എല്ലാം കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ മുഹബ്ബീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവിടുത്തെ പേരിലും പ്രാർത്ഥിയാവണം. അവിടുത്തെ മക്കളെയും ഭാര്യയെയും എല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടണം. മക്കളെ കൊടുക്കത്തിൽ നമ്മളെ പ്രിയപ്പെട്ട ബഷീർ പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ഖളാഅ് പ്രകാരം അപകടത്തിൽ മരിച്ചുപോയി. അള്ളാഹു തആല ബഷീറിനെ സ്വർഗം പ്രദാനം ചെയ്യട്ടെ. ബഷീറിൻ്റെ ഖബറിനെ അള്ളാഹു സ്വർഗതോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ബഷീറിൻ്റെ ഭാര്യ മക്കൾക്കുമെല്ലാം അള്ളാഹു തആല ഐശ്വര്യം കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട വലിയുള്ള തങ്ങളുടെ ഭാര്യ ഉമ്മയും അല്ല ഭാര്യയും മക്കളും അവർക്കെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അവിടുത്തെ മുത്തബീങ്ങളായ അവിടുത്തെ മുഹിബ്ബീങ്ങളായ സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ പ്രവർത്തകർക്കും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുഖർമീങ്ങളോട് പാലിഹീങ്ങളോട് പ്രിയം വെക്കുകയും അവരെ കാണിച്ചു തന്ന വഴികൾ നാം സ്വീകരിക്കുകയും ചെയ്യണം. ഉമ്മബന്ധന്മാരും എല്ലാം നേർച്ചക്ക് വന്നിട്ട് നിൽക്കാരക്കളാക്കരുത്. വേഗം വന്ന് പോകാം. പോയാൽ ഉടനെ നിസ്കരിക്കണം. ഓറ് നിസ്കരിച്ചിട്ട് വന്നാൽ അസറിൻ്റെ കളാകുന്നതിൻ്റെ മുമ്പ് പോകണം. നിസ്കാറിൻ്റെ മുമ്പ് വന്നാൽ ലോറ് കളാകുന്നതിൻ്റെ മുമ്പ് പോകണം. അങ്ങനെ നിസ്കാരം കളാക്കരുത്. എല്ലാ പ്രവർത്തകരും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ നടക്കുന്ന എല്ലാ പദ്ധതികളും റബ്ബ് സുബ്ഹാനഹു വ തആല വലുതായി ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇനി വല്ല സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടാക്കാൻ ഞങ്ങൾ പദ്ധതി ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും